അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എന്തെല്ലാമെന്ന് വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. കോംബോ റെസിപ്പീസാണ്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോസ് കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം മുതലാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയത്. വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറേ കാര്യങ്ങളും വിശേഷങ്ങളും റെസിപ്പീസും എല്ലാം ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ അസറസ്കാരും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പം ഈ കുറേ ഇസ്തിരി ഇടാനൊക്കെ ഉണ്ടായിരുന്നു, അതായത് അയൺ ചെയ്യാൻ. അപ്പം അയൺ ചെയ്യാനുള്ളതെല്ലാം അയൺ ചെയ്തിട്ട് അതെല്ലാം എടുത്ത് വെക്കുകയാണ്. മറ്റ് ഞാൻ രണ്ടും മൂന്നും ദിവസമൊക്കെ കൂടുമ്പോൾ അയൺ ചെയ്യലുണ്ടായിനെ. ഇപ്പം അങ്ങനെ ചെയ്യലില്ലേ, ഇപ്പോൾ വീക്ക്ലി വൺസ് ആണ് കേട്ടോ ചെയ്യൽ. അപ്പം ആ ദിവസം മാത്രം അതിനായിട്ട് നിന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കലാണ്. അപ്പം തുണികളൊക്കെ മടക്കാനുള്ളതെല്ലാം മടക്കി അതും എടുത്ത് വെച്ച്, പിന്നെ അയൺ ചെയ്തത് ഉണ്ടായിരുന്നു കേട്ടോ എടുത്ത് വെക്കാൻ, അതെല്ലാം എടുത്ത് വെക്കുകയാണ്. അപ്പം ഞാൻ അയൺ ചെയ്തത് എടുത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ തുണികൾ വലിക്കുമ്പോൾ ചെമ്മീർക്കായാലും കുട്ടികളായാലും ഇങ്ങനെ ഒന്നായിട്ട് വലിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ അന്ന് തന്നെ, അതായത് ഡെയിലി നമ്മൾ തുണികൾ മടക്കി വെക്കൂലേ, ആ സമയം തന്നെ കൈയോടെ നീറ്റാക്കാനുള്ളത് അങ്ങനെ നീറ്റാക്കി കൊണ്ടുപോകലാണ്. പിന്നെ അതിനായിട്ടൊരു ദിവസം ഒന്നും ഞാൻ ഇരിക്കലില്ല കേട്ടോ, ഡെയിലി അങ്ങനെ ചെയ്ത് ചെയ്ത് പോക്കാന്ന്. അപ്പം എപ്പോഴും അലമാറ നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഡെയിലി നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതിയല്ലോ അതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഷെമീർക്ക വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നോമ്പിനേക്കുള്ള, അതായത് മുളകും മഞ്ഞളും ഐറ്റംസൊക്കെ ഇപ്രാവശ്യം ഞങ്ങൾ പൊടിപ്പിച്ചതല്ല കേട്ടോ, ഇപ്രാവശ്യം ഞങ്ങൾ പൊടി വാങ്ങിയതാണ്. അതായത് മില്ലിന്ന് പൊടി വാങ്ങൂലേ, അങ്ങനെ വാങ്ങിയതാണ്. അപ്പം അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് എടുത്ത് വെക്കാനുണ്ട്. പിന്നെ കുട്ടികളിപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വരാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്നാക്സും കാര്യങ്ങളെല്ലാം അതും ആക്കണം. അപ്പോൾ ഇതാ ഞാൻ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പം മുളകും മഞ്ഞളും, എനിക്ക് കാശ്മീരി മുളകും അതായത് മഞ്ഞൾപ്പൊടിയാണ് കിട്ടിയിട്ടുള്ളത്. മുളക് പൊടി കിട്ടിയിട്ടില്ല. ഇനി മുളക് പൊടി അവിടെ പൊടിച്ചത് തീർന്നു പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞേട്ടാ. അപ്പോൾ അവർ പൊടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അതുകൂടി വാങ്ങണം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഒന്നും ഇല്ല കേട്ടോ, അതിലെല്ലാം കാലിയാണ്. അപ്പം നമ്മൾ റമദാനിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരുക്കങ്ങളുടെ കൂട്ടത്തിൽ ഈ കണ്ടെയ്നർ എല്ലാം ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ, വെയിലത്തെല്ലാം വെച്ച് ഉണക്കി വെച്ചതാണ്. ഇനിയിപ്പം ഒന്ന് ഇതെല്ലാം ഒന്ന് റീഫില്ല് ചെയ്ത് വെച്ചാൽ നീറ്റായിട്ട് ഇരുന്നോളുമല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ദാ അതെല്ലാം ഒന്ന് സ്റ്റോർ റൂമിലേക്ക് കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതെല്ലാം എടുത്ത് ഇനി കിച്ചണിലേക്ക് പോകണം കേട്ടോ. ഇനിയിപ്പോൾ കിച്ചണിൽ പോയിട്ട് വേണം ചായക്കുള്ള പരിപാടികളെല്ലാം നോക്കാൻ. അപ്പം ഇന്ന് ബ്രെഡും പഴമൊക്കെ ഉണ്ട് കേട്ടോ, അതായത് നേന്ത്രപ്പഴം നല്ലോണം പഴുത്തതുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ച് അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ആക്കാമെന്ന്, ബ്രെഡ് ഇന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ പഴം രണ്ട് ദിവസമായിട്ടാണ്, തൊലിയൊക്കെ നല്ലോണം കറുത്ത് തുടങ്ങിയിട്ടുണ്ട്. ചൂടുമല്ലേ, അതുകൊണ്ട് നല്ലോണം തൊലിയെല്ലാം കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തൊലി നല്ലോണം കറുപ്പായിട്ടുള്ള നല്ലോണം പഴുത്ത പഴമാണ് കേട്ടോ. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് തൊലി കറുത്ത പഴം തന്നെയാണ് വേണ്ടത് കേട്ടോ അതിന്. അപ്പോൾ അതാ പഴം ഞാൻ ഈ രീതിക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴം വേണമെങ്കിൽ നിങ്ങൾക്ക് നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്യൂലേ, അതായത് ഇങ്ങനെ രണ്ട് കീറിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്യില്ല, ആ രീതിക്ക് വേണമെങ്കിലും കട്ട് ചെയ്ത്. നല്ലോണം പഴുത്ത പഴമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കിയത് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് നല്ലോണം ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ സമയം കൊണ്ട് ഞാനിതാ ഒരു അരക്കഷ്ണത്തിൻ്റെയും കാൽ ഭാഗം തേങ്ങ ചിരവിടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആ സമയം കൊണ്ട് നമ്മളെ പഴമെല്ലാം നല്ലോണം വാടി വന്നിന്. ഇപ്പോൾ അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ തേങ്ങ ഇടുന്നില്ല, അപ്പം ലേശം മധുരം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഓൾറെഡി പഴത്തിന് നല്ല മധുരം ഉണ്ട് കേട്ടോ.
പിന്നെ പഴം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ലോണം പഴുത്തതായതുകൊണ്ട് നല്ലോണം വാടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പഴത്തിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അല്ലേ അതുകൂടി ഇട്ട് കൊടുത്തിരുന്നു. അതായത് ഒരു കൈപ്പിടി തേങ്ങ ഉണ്ടാവും, അത്ര രണ്ട് പഴത്തിൻ്റെ അളവാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഞാൻ രണ്ട് പഴമാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിന്. ഇതൊന്ന് ജസ്റ്റ് ചൂട് തണിയാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ആ സമയം കൊണ്ട് നമുക്ക് ബ്രെഡില്ലേ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പം ബ്രെഡ് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ, അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി നല്ലത്. ഇനിയിപ്പം ഫ്രഷ് അല്ല ഉള്ള അതായത് രണ്ട് ദിവസമൊക്കെ വഴുകിയ ബ്രെഡാണെങ്കിലില്ലേ ജസ്റ്റ് ഒന്ന് നമ്മൾ ആവിപാത്രമല്ലേ അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു രണ്ട് മിനിറ്റ് ബ്രെഡ് അതിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് എടുത്താൽ മതി കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടും ബ്രെഡ്, അങ്ങനെ ചെയ്താൽ മതി. നല്ല സോഫ്റ്റ് അല്ലെങ്കിൽ നമ്മളിത് ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇതാ ഈ രീതിക്ക് പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ചുരുട്ടിയെടുക്കും കേട്ടോ, അപ്പോൾ പൊട്ടിപ്പോവും. അതിനാന്ന് കുറച്ച് സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് എടുക്കുക. ഇനിയിപ്പോൾ പുതിയതല്ലെങ്കിൽ ഒന്ന് ആവി കയറ്റിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതിയാവും. അപ്പോൾ അതാ ഞാനൊരു 10 പീസോളം എടുത്തിന് കേട്ടോ, അത് മൊത്തത്തിൽ ഇതേപോലെ പരത്തി എടുത്തിന് കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു മിക്സ് റെഡിയാക്കുക. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പക്ഷേ ഫ്രൈ ഒന്നും ചെയ്യാത്തൊരു സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫ്രൈ ഒന്നും ചെയ്യാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും 10 പീസ് ബ്രെഡിന് കറക്റ്റ് അളവാണ് കേട്ടോ. 2 പഴവും 10 പീസ് ബ്രെഡും 2 മുട്ടയും 1/2 കപ്പ് പാലും അതാണ് കറക്റ്റ് അളവ്. അപ്പോൾ ഇതാ ഞാൻ 2 മുട്ടയിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഒരു 1/2 ടേബിൾ സ്പൂണ് ഏലക്കാപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പാൽ ആവശ്യമുണ്ട് കേട്ടോ. പാൽ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം ഒരു 1/2 കപ്പോളം പാൽ ഒഴിച്ചു കൊടുത്തിന്, അതായത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിന് കേട്ടോ ഞാൻ. എന്നിട്ട് ഇതാ ഈ രീതിക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് പഞ്ചസാര നല്ലോണം ഒന്ന് അലിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പഴം ഇതാ ഈ രീതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചെറുതാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ പഴം ഒന്ന് ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി വെച്ച് കൊടുത്തിട്ടാണ് ഇതാ ഈ രീതിക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത്. ഒട്ടിക്കോ ഒന്നും ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് വാട്ടിയെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒട്ടിക്കോളും. ഇപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിന്. നമ്മൾ ആ മുട്ടേൻ്റെ മിക്സില്ലേ അതിലേക്ക് ആ റോൾ ചെയ്ത സംഭവം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ആ എൻഡ് ഉണ്ടാവുമല്ലോ എൻഡ് ഭാഗം അടിയിലേക്കായിട്ട് വെച്ച് കൊടുത്താൽ മതി. അന്നേരം നല്ലോണം ഒട്ടിയിരുന്നോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല മൊഞ്ചാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് റമദാനിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി പഴവും ബ്രെഡൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനമായതുകൊണ്ട് എന്താക്കും എന്ന് ചിന്തിക്കേണ്ട. ഇവിടെ എപ്പോഴും ജമീർക്ക ആയാലും പാച്ചയായാലും ഒന്നും പഴമോ ബ്രെഡോ അങ്ങനൊന്നും തിന്നില്ല കേട്ടോ. ബ്രെഡ് വാട്ടിയാലും പഴം വാട്ടിയാലും ഞാനും നാച്ച തന്നെ തിന്നണം. പക്ഷേ ഈ ഒരു സ്നാക്കിലെ കൊണ്ടുവച്ചതാ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിച്ചിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ആ മൊത്തത്തിൽ ഞാൻ അതേപോലെ തന്നെ ഒന്ന് ആ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നെയ്യിൻ്റെ ആ ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിന് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് മതിയാവും കേട്ടോ. എന്നിട്ട് ജസ്റ്റ് അപ്പുറഭാഗവും ഈ രീതിക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് എടുത്താൽ മതി. പൊട്ടിപ്പോവുക മസാല പുറത്ത് പോവുക അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. കാണാനും നല്ല മൊഞ്ചുണ്ട്. ഫില്ലിങ്സ് ഒന്നും പുറത്തേക്കോ ഒന്നും വരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ആ ഏലക്കായൻ്റെ ഫ്ലേവറും പഴം വാട്ടിയ നല്ല പഴുത്ത പഴമ്പും വാട്ടി വരുമ്പോൾ നല്ല ടേസ്റ്റ് അല്ല, ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് നല്ല പഴുത്ത പഴത്തിന്. അപ്പോൾ അതാ ഞാൻ ചായ എല്ലാം ആക്കി സിറ്റ് ഔട്ടിലേക്ക് കൊണ്ട് വെച്ചതാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇതാ പഴം നല്ല സോഫ്റ്റായതുകൊണ്ടില്ലേ നല്ല ഇങ്ങനെ തൊടുമ്പളേക്ക് ഇങ്ങനെ പഞ്ഞി പോലെ അങ്ങ് വരുന്നുണ്ട്. അതേപോലെ പഴത്തിൻ്റെ ആ മിക്സ് ഉണ്ടല്ലേ, ഞാൻ അങ്ങനെയേ വെച്ചതുകൊണ്ട് കാണാനും നല്ല മൊഞ്ചുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പം അങ്ങനെ നല്ല മുഞ്ചുണ്ട്. ഇനിയിപ്പം ചായ എല്ലാം കുടിക്കുകയാണ് കേട്ടോ. അവിടെ ഇരുന്നിട്ട്
അപ്പം നിങ്ങൾ ലാസ്റ്റിലേക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പ്ലേറ്റ് കാലിയാണ് കേട്ടോ. ആരും പഴവും ബ്രെഡും കഴിക്കാത്ത ആൾക്കാരാണ് ഈ ഒരു സ്നാക്ക് കഴിച്ചത്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. മാനിഭവാനായിട്ടുണ്ട്. അപ്പം എൻ്റെ മുളകും തൈയും കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നിറയെ മുളകും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിത്തൊക്കെ ഇട്ട സമയത്ത് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, വിത്തിട്ടിട്ടുണ്ട് മുളച്ചില്ല എന്നെല്ലാം പറഞ്ഞിട്ടിപ്പോൾ ഏകദേശം പറിച്ച് മുളകും കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. ചീരയെല്ലാം കട്ട് ചെയ്യാനായിട്ടുണ്ട്, പെരിക്കും കറിക്കെല്ലാം വേണ്ടിയിട്ട് എടുക്കാനായിട്ടുണ്ട്. പിന്നെ എനിക്കുള്ളൊരു സ്വഭാവമല്ലേ, ഞാൻ എന്തെങ്കിലും നട്ടുണ്ടാക്കിയാലും പറിക്കാൻ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. പക്ഷെ മുളകും കാര്യങ്ങളൊക്കെ ഞാൻ ചമ്മന്തിക്കും കറിക്കൊക്കെ വേണ്ടിയിട്ട് പൊട്ടിച്ച് പൊട്ടിച്ച് ഏകദേശമൊക്കെ തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ആ മാരിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ഞാൻ ചായയുടെയും കാര്യങ്ങളും കഴിഞ്ഞാലേ നമ്മൾ ആന്തോറിയും നല്ല വെയിൽ കൊള്ളുന്നുണ്ടായിരുന്നേ. ആ സൈഡിലിരുന്ന് അതൊക്കെ ഒന്ന് പോർച്ചിൻ്റെ അകത്തേക്ക് മാറ്റി കൊടുത്തിന് കേട്ടോ. ഇലയെല്ലാം ഒന്ന് വാടിത്തുടങ്ങിയ പോലെ തോന്നിയതുകൊണ്ട് അതെല്ലാം ഒന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിന് കേട്ടോ. ഇലയെല്ലാം നല്ലൊരു ആന്തോറിയത്തിന് തീരെ വെയിലിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് വെയിൽ തട്ടുന്നിടത്തല്ല കേട്ടോ ഇരുന്നത്. പക്ഷേ എന്നാലും ഈ ലോക്കിൻ്റെ ചൂട് കൊണ്ടാണെന്ന് തോന്നുന്നു ലീവ്സൊക്കെ ഒന്ന് ഇങ്ങനെ കരിയുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നെ. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ പോർച്ചിൻ്റെ അകത്തേക്ക് മാറ്റി വെച്ച് കൊടുത്തിനി. ഇന്നിട്ടും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇനിയിപ്പം വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തിന് മാരിബ് നിസ്കാരവും ഓത്തും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുത്തിനത്. അപ്പം നിസ്കാരം മാരി നിസ്കാരം ഓത്തും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇഷാ നിസ്കരിച്ചില്ല. സ്വതവേ ഞാൻ ഇഷാവും കൂടി നിസ്കരിച്ചിട്ടാണ് കേട്ടോ എണീക്കല് നിസ്കാരപ്പെടുത്തുന്നത്. അപ്പം ഇന്ന് അങ്ങനെയല്ല ചെയ്തത്, ഇന്ന് ഞാൻ മരിബ് നിസ്കരിച്ച് എണീച്ചതാണ്. ഇനിയിപ്പോൾ എനിക്ക് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അതായത് രാത്രിത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം ആക്കാനുണ്ട്. അപ്പം എൻ്റെ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിയുന്ന ആ സമയത്ത് കുട്ടികൾ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. ഇത്രയും കാമൺ ക്വയറ്റ് ആയിട്ടൊന്നും അല്ല കേട്ടോ പഠിക്കൽ. അതിൻ്റെ ഇടയിൽ അടിയും ബഹളവും എല്ലാം ഉണ്ടായാലുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ പറഞ്ഞ് 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 ഇരുത്തുന്നതാണ്. അതിൻ്റെ ഇടയിൽ അങ്ങോട്ടടിയും ഇങ്ങോട്ടടിയും അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ എഴുതുകയും വായിക്കുകയും അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതായത് ഒരു 12 മണിയൊക്കെ ആയ സമയത്ത് തന്നെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചരി. അത് വെച്ചിട്ട് മുട്ടായപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിന്. അപ്പം മുട്ടായപ്പത്തിനൊക്കെ അരി കുതിർത്ത് വെക്കുന്ന സമയത്ത് സ്വതവേ നമ്മൾ വൈറ്റ് റൈസ് കുതിർത്ത് വെച്ചാൽ 2 മണിക്കൂറുകൊണ്ടൊക്കെ നല്ലോണം കുതിർന്ന് വരുമല്ലോ. പക്ഷേ ഇത് മുട്ടായപ്പത്തിനെ കുതിർത്തി വെക്കുന്ന സമയത്ത് 5-6 മണിക്കൂർ എന്തായാലും കുതിരണം കേട്ടോ. അപ്പോൾ രാവിലത്തേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി കുതിർത്ത് വെക്കുക. ഇനി രാത്രിത്തേക്കാണെങ്കിൽ ഒരു രാവിലെ അല്ലെങ്കിൽ ഒരു ഉച്ചയാകുമ്പോഴേക്ക് തന്നെ കുതിർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിന്. അതിന് 1 കപ്പിന് 3/4 കപ്പ് ചോറ് വേണം കേട്ടോ. അപ്പോൾ 2 കപ്പ് അരിക്ക് 1.5 കപ്പ് ചോറ്, 3/4 1/4 ആ രീതിക്ക് 1.5 കപ്പ് ചോറ് എടുത്തിന് കേട്ടോ. അപ്പം 2 കപ്പ് അരിയും എടുത്തിന് 1.5 കപ്പ് ചോറും എടുത്തിന് കേട്ടോ. അപ്പോൾ ചോറെടുത്ത അതേ അളവ് തന്നെ 1.5 കപ്പ് വെള്ളോടി ഒഴിച്ചു കൊടുത്തിന് കേട്ടോ. അപ്പോൾ ഇതാണ് കറക്റ്റ് അളവ്. നമ്മൾ ഏത് പാത്രത്തിനാണോ എടുക്കുന്നത് അതേ അളവ് വെള്ളമായാലും ചോറായാലും കൂടി പോകരുത് കേട്ടോ. അപ്പോൾ പൊന്തി വരില്ല, അതുകൊണ്ടാണ് കറക്റ്റ് അതൊന്ന് ശ്രദ്ധിക്കുക, ചോറും അതേപോലെ തന്നെ വെള്ളം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പം നമ്മളിപ്പോൾ 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ ആണ് കേട്ടോ അപ്പം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ 2 കപ്പ് അരിക്കും അതിൻ്റെ ഇരട്ടി ഉണ്ടാവും, അതൊന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. പിന്നെ അരി അരയ്ക്കുന്ന സമയത്തിൽ അരിയിൽ തീരെ തരിയില്ലാത്ത രീതിക്ക് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇനി മിക്സി ചൂടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തി നിർത്തി അരച്ചെടുത്താൽ മതി. നല്ല തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരയണം. തരി ഉണ്ടെങ്കിൽ അപ്പം നല്ല ഉറപ്പായി പോകും കേട്ടോ. അതേപോലെ പൊന്തി വരികയില്ല. അതിനകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് കേട്ടോ. നമ്മൾ പിറ്റേ ദിവസം ആയാലും നല്ല സോഫ്റ്റ് തന്നെ ഇരിക്കും, നല്ല അപ്പമാണ്. അപ്പോൾ ഇതാ മാവ് ഈ രീതിക്ക് അരച്ചെടുത്തിന് കറക്റ്റ് ഞാൻ പറഞ്ഞ അതേ അളവിലാണ് വെള്ളമെല്ലാം ഒഴിക്കേണ്ടുള്ളൂ കേട്ടോ. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, കറക്റ്റ് ആ വെള്ളം ഒഴിച്ചത് വെച്ച് അരയ്ക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു ഇരിപ്പിൻ്റെ
ചട്ടിയിൽ വെളിച്ചെണ്ണയോ അതിന് സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല ഒഴിച്ചിട്ട് ഈ രീതിക്ക് മാവ് നടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാത്ത രീതിക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. അതായത് നെയ്യപ്പത്തിനൊക്കെ നമ്മൾ മാവ് ഒഴിക്കൂലേ, ആ രീതിക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചിന്. അതേപോലെ ഫ്ലെയിം ഇല്ലേ, ചുട്ട് തീരുന്നത് വരെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം തന്നെ വെച്ചിട്ട് ആ ഒരു തീ എന്താ പറയുക മാനേജ് ചെയ്തുകൊണ്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ഇതേപോലെ നല്ലോണം പൊന്തി വരും കേട്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. ഇപ്പോൾ ദാ ഞാൻ ഈ രീതിക്ക് മൊത്തത്തിൽ ചുട്ടെടുത്തിന് കേട്ടോ. ഇനിയിപ്പം അതിന് മുട്ടയപ്പത്തിന് കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കറിയുടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിന് കേട്ടോ. അതിതാ ഞാൻ കുക്കറൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചെടുത്തിന് അതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വറുത്ത് കോരുന്നില്ല, നല്ലോണം അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം ഒന്ന് മാറുന്നവരെ ഒന്ന് വറുത്തെടുത്തിന്. പിന്നെ ഒരു തക്കാളിയും ഒരു ഉള്ളിയും 3 പച്ചമുളകും ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുത്തിന് കേട്ടോ. അത് നമ്മൾ ആ വറുത്ത പൊടിയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക, എണ്ണ ഒഴിച്ചിട്ടേ ഇല്ല കേട്ടോ. ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും എല്ലാം ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുന്ന നേരം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം തന്നെ എടുക്കുക കേട്ടോ, കുറച്ചധികം എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു 1/4 കിലോ ചിക്കനും കുക്കറിലേക്ക് ആ പൊടിയും ഉള്ളിയും തക്കാളിൻ്റെ ആ മിക്സില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിന് എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനോടുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിന് കേട്ടോ. എന്നിട്ട് ഒരു 3 വിസിൽ അടിയാൻ വേണ്ടിയിട്ട് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് കുക്കറിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 വിസിൽ അടിയട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. ഇതേ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ബീഫായാലും ചെയ്തെടുക്കാം, സെയിം ഇതേ സംഭവങ്ങൾ തന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുത്തിനെ. പിന്നെ ഒരു 1/2 മുറി തേങ്ങയോടെ ഇട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം തന്നെ വറുത്തെടുക്കുന്നുണ്ട്. അതായത് ഇതാ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറാകുന്നവരെ വറുത്തെടുക്കുക, നല്ലോണം തന്നെ വറുത്തെടുക്കുക. എന്നിട്ട് അപ്പോഴേക്ക് 3 വിസിൽ വന്നിട്ടുണ്ടാവും കേട്ടോ, കറക്റ്റ് ആ 3 വിസിൽ വരുന്ന ആ ഒരു സമയം മാത്രമേ വേണ്ടി വരുള്ളൂ. എന്നിട്ട് ഇതാ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂട് തണിയുമ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് കുക്കറിൻ്റെ ഹെയറൊക്കെ പോയിഞ്ഞ്. അപ്പം ഇനിയിപ്പം ഇതിലേക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ അതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഉപ്പ് ആഡ് ചെയ്തിന് കേട്ടോ. ഇനിയിപ്പം ഇതിലേക്ക് അരപ്പ് ഒഴിച്ചതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പില്ലേ അതുകൂടി ഇട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിന് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുള്ള വറുത്തരച്ചുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ടയപ്പവും ചിക്കൻ വറുത്തരച്ച ചിക്കൻ കറി നല്ല അടിപൊളി കോംബോ ആണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. രാത്രി ആയാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും എല്ലാത്തിനും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ഉണ്ടാക്കി വെക്കുക, നമ്മളെ ഈ വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ടും ഉണ്ടാക്കി വെക്കുക. പിന്നെ ഈ കറി നമുക്ക് ഇതിന് മാത്രമല്ല കേട്ടോ, വേറെ എന്തിൻ്റെ കൂടെയും പോവും, നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും പിന്നെ ഇപ്പോൾ ഏത് ഐറ്റംസ് പത്തിരിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും പോവും. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. അതിനിപ്പം ബീഫാണെങ്കിൽ ഈ ചിക്കൻ്റെ സ്ഥാനത്ത് ബീഫ് ഒരു 5-6 വിസിലൊക്കെ അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ബീഫ് നമ്മൾ ചിക്കന് 3 വിസിലല്ലേ അടിച്ചത്, ബീഫാകുമ്പോൾ ഒരു 5-6 വിസിൽ അടിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഹെയറൊക്കെ പോയൊന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടയപ്പം ചിക്കൻ കറിയും എല്ലാം കൂട്ടി പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഇതാ ഞാൻ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത പാത്രം അന്നേരം കഴുകിയതുകൊണ്ട് അധികം പാത്രമൊന്നുമില്ല, ഈ ഉള്ള പാത്രം, അതായത് നമ്മൾ ഫുഡ് കഴിച്ച പാത്രം മാത്രമാണ് കേട്ടോ ഉള്ളൂ, വേറെ അധികം ഒന്നുമില്ല. അപ്പം കുറച്ച് ഉണ്ടായിട്ടുള്ളൂ, അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി കിച്ചണെല്ലാം ഒന്ന് നീറ്റാക്കി ഇടാമെന്ന് വിചാരിച്ച്.
അപ്പം ഞാൻ ഈ പാത്രം കഴിക്കുന്ന സമയത്താണ് കേട്ടോ, അതായത് പിറ്റേ ദിവസം രാവിലെ എന്താ ഉണ്ടാക്കുക എന്നെല്ലാം ഇങ്ങനെ ആലോചിക്കലേ. അപ്പം ഇന്ന് ചിക്കൻ കറി ആക്കിയതുകൊണ്ട് ചിക്കൻ്റെ കറി ബാക്കിയുണ്ട് കേട്ടോ ഞങ്ങൾക്ക് രാവിലത്തേക്ക്. അപ്പം ഞാൻ രാവിലെ ഇനിയിപ്പോൾ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച്, ഇനിയിപ്പോൾ വെള്ളത്തിൽ കുതിർക്കാനുള്ളതോ ഇനിയിപ്പം കറിക്ക് ഉള്ളതോ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെ ആണെങ്കിൽ ഞാൻ ഇന്നേ പ്ലാൻ ചെയ്ത് ഓർത്ത് സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ വന്നാൽ സിമ്പിളല്ലേ കാര്യങ്ങൾ. അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാ കിച്ചണൊക്കെ ഒന്ന് നല്ലോണം നീറ്റാക്കി ഇടുന്നുണ്ട്. അപ്പം രാത്രി ഇങ്ങനെ നല്ല നീറ്റാക്കി ഒന്ന് ഫ്രഷാക്കി വെച്ചാലേ രാവിലെ വരുമ്പം ഇങ്ങനെ നീറ്റായിരിക്കുന്ന കാണുമ്പോഴല്ലേ അധികമൊന്നും വലിച്ചിടാണ്ട് ചെയ്യും കേട്ടോ. ഞാൻ ഇങ്ങനെ പാത്രങ്ങളൊന്നും അധികം വലിച്ചിടുകയില്ല, അപ്പം അധികം കഴുകാനോ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ രാത്രിയാണ് കേട്ടോ ഞാൻ ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതായത് നമ്മളെ കിച്ചണിലുള്ള ചെടികൾക്ക് കേട്ടോ. പകലിങ്ങനെ അടുപ്പിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ രാത്രിയാകുമ്പോൾ രാവിലെ വരെ അവർക്ക് ആ ഈർപ്പം നല്ലോണം വലിച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ട് രാത്രിയാന്ന് നനച്ചു കൊടുക്കുക. ബാക്കിയുള്ള ചെടികളൊക്കെ ഞാൻ പകൽ തന്നെ ആട്ടാ നനയ്ക്കും. ഇപ്പോൾ രാവിലെ നനയ്ക്കും അല്ലെങ്കിൽ വൈകുന്നേരം നനയ്ക്കും, അങ്ങനെയൊക്കെയാണ്. ഇവിടെയുള്ള കിച്ചണിലുള്ള ചെടികൾ മാത്രം രാത്രിയാന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് നനച്ചു കൊടുക്കുകയെന്ന് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്നെല്ലാം വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.